72 വയസ്സ്, 50 വർഷമായി ആ കസേര മാറിക്കൊടുത്തിട്ടില്ല. മികച്ച നടനുള്ള 3 ദേശീയ അവാർഡുകൾ, 6 തവണ സംസ്ഥാന അവാർഡ്. 2022 അപ്പാടെ തൻ്റെതാക്കിയാണ് അദ്ദേഹം ചിത്രങ്ങളുമായി പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചത്. 2023 മമ്മൂട്ടിയുടേതായിരുന്നു. 2023 മമ്മൂട്ടിയുടേതായി ഇറങ്ങിയത് 4 ചിത്രങ്ങളാണ്. അതിലൊരു സൂപ്പർ ഹിറ്റ്, 2 ഹിറ്റ്, അതും പോരാഞ്ഞ് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡും. മലയാള സിനിമാ വ്യവസായത്തിലെ മാൻ ഓഫ് ദ ഇയർ. കോവിഡാനന്തര മമ്മൂട്ടിയാണ് സിനിമാ പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ കാണാനാവുന്നുമുണ്ട്. പരീക്ഷണ ചിത്രങ്ങളും വാണിജ്യ വിജയമാക്കുന്നതിലൂടെ ഒരു പ്രൊഡക്ഷൻ ഹൗസിനെ നയിക്കാനും അദ്ദേഹത്തിനാവുന്നു. നടനായും നിർമ്മാതാവായും മമ്മൂട്ടി ബോക്സ് ഓഫീസ് പിടിച്ചു കുലുക്കിയ ചലച്ചിത്ര വർഷമാണ് 2023. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ചിത്രങ്ങളുടെ പട്ടിക നോക്കിയാൽ അത് മനസ്സിലാവും. മലയാള സിനിമാ ചരിത്രത്തിൽ നാഴികക്കല്ല് ആയേക്കാവുന്ന ചിത്രങ്ങളാണ് എല്ലാം. കണ്ണൂർ സ്ക്വാഡ് പോലെ ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയെ ബ്ലോക്ക് ബസ്റ്ററിലേക്ക് ഉയർത്തിയതും നെൻപകലും കാതലും വിജയ ചിത്രങ്ങളുടെ പട്ടികയിലേക്ക് കയറിയതിനു പിന്നിലും മമ്മൂട്ടി എന്ന ഒറ്റ പേര് തന്നെയാണ് പ്രവർത്തിച്ചത്. നൻപകൽ നേരത്ത് മയക്കം. 2022 തിരുവനന്തപുരം രാജേന്ദ്ര ചലച്ചിത്രമേള നെൻപകലിൻ്റെ പ്രദർശനത്തിന് മുന്നോടിയായി തിയേറ്ററിന് മുന്നിലെ നീണ്ട ക്യൂവും തിരക്കും. അതിലുണ്ടായിരുന്നു പ്രേക്ഷകരുടെ ആവേശം. അതിനു മുമ്പ് തന്നെ ലിജോയുമായി മമ്മൂട്ടി എന്ന നടൻ കൈകോർക്കുന്നു എന്ന് കേട്ടപ്പോൾ സിനിമാ പ്രേക്ഷകർക്കുണ്ടായ പ്രതീക്ഷയും നെൻപകലിൻ്റെ ഹൈപ്പ് അന്ന് തന്നെ കൂട്ടിയിരുന്നു. അവിസ്മരണീയമായ പ്രകടനവുമായി മമ്മൂട്ടി ഞെട്ടിച്ചു. നിറഞ്ഞ സദസ്സിൽ ഹർഷാരവങ്ങളോടെ ആ ചിത്രം സ്വീകരിക്കപ്പെട്ടു. ചിത്രത്തിലൂടെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡും മമ്മൂട്ടി അങ്ങ് പൊക്കി. 2023 ജനുവരിയിൽ ചിത്രം തിയേറ്ററിലെത്തിയപ്പോഴും മികച്ച സ്വീകാര്യത ലഭിച്ചു. ജെയിംസായും സുന്ദരമായും അനായാസമായി വേഷപ്പകർച്ച നടത്തിയ മമ്മൂട്ടി തന്നെയായിരുന്നു സിനിമയുടെ ഹൈലൈറ്റ്. മമ്മൂട്ടിയുടെ നിർമ്മാണ കമ്പനിയായ മമ്മൂട്ടി കമ്പനി ചിത്രത്തിൻ്റെ നിർമ്മാണ പങ്കാളിയായി എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ടായിരുന്നു. അതായത് മലയാള സിനിമയിൽ നാഴികക്കല്ലാവുന്ന ചിത്രത്തിൽ അഭിനയിക്കാനും നിർമ്മിക്കുകയും ചെയ്തു എന്നതിൽ മമ്മൂട്ടി നടൻ ചരിത്രത്തിൽ അടയാളപ്പെടുത്തു. കണ്ണൂർ സ്ക്വാഡ്. പോലീസ് വേഷങ്ങളിലെ മമ്മൂട്ടിയെ കാണാൻ ആരാധകർക്ക് ഏറെ ഇഷ്ടമാണ്. ജേക്കബ് ഈരാളി മുതൽ കഴിഞ്ഞ 50 വർഷത്തിനിടെ അദ്ദേഹം കെട്ടിയാടിയ പോലീസ് കഥാപാത്രങ്ങൾ ഡസൺ കണക്കിനാണ്. അതിൽ കണ്ണൂർ സ്ക്വാഡിൻ്റെ സ്ഥാനം മുൻപന്തിയിലാണ്. ചിത്രം അങ്ങനെ സ്വീകരിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇതിനോട് ചേർത്ത് പറയേണ്ട ഒന്നുകൂടിയുണ്ട്. പുതുമുഖ സംവിധായകർക്ക് മമ്മൂട്ടി കൊടുക്കുന്ന പ്രാധാന്യമാണത്. അവരുടെ സിനിമാ മോഹത്തിനൊപ്പം തന്നിലെ ആക്ടറെ കൂട്ടിക്കെട്ടുകയാണ് അദ്ദേഹം. നടൻ ഡോണി ഡേവിഡ് രാജും സഹോദരനും ഛായാഗ്രാഹകനുമായ റോബി രാജും ചേർന്നൊരു പോലീസ് സ്റ്റോറിയുമായി മമ്മൂട്ടിക്ക് മുന്നിലെത്തി. കഥ ഇഷ്ടപ്പെട്ട മമ്മൂട്ടി പ്രൊഡ്യൂസറെ അന്വേഷിക്കേണ്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മറ്റൊരു ചിത്രം. ആ തീരുമാനം മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ചിത്രങ്ങളിൽ ഏറ്റവും പണം വാരുന്ന സിനിമയ്ക്ക് കൂടിയുള്ള എസ് ആയിരുന്നു. ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് ചിത്രം നേടിയത്. റോണി ഡേവിഡും മുഹമ്മദ് ഷാഫിയും ചേർന്ന് തിരക്കഥ എഴുതിയ ചിത്രത്തിലൂടെ റോബി സ്വതന്ത്ര സംവിധായകനായി മലയാള സിനിമാ സംവിധായകരുടെ പട്ടികയിൽ മറ്റൊരു വാഗ്ദാനമായി മാറി. ഇമോഷണൽ രംഗങ്ങളിലും ആക്ഷൻ രംഗങ്ങളിലും ഒരുപോലെ മികവ് പുലർത്തി മമ്മൂട്ടി കയ്യടി നേടി. OTT റിലീസിലും ചിത്രത്തിന് വലിയ സ്വീകാര്യത ലഭിച്ചു. കാതൽ ദിക്കോർ. വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിമാറിയേക്കാമെന്ന് മുൻകൂട്ടി അറിയുന്ന സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിക്കുക, അതും പോരാഞ്ഞ് ആ ചിത്രം നിർമ്മിക്കുക. കാതൽ ദക്കോർ എന്ന ചിത്രത്തിന് അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. കഥ കേട്ടപാടെ ചാടിപ്പിടിക്കുന്ന അഭിനേതാഹിയായ മമ്മൂട്ടിയാണ് കാതൽ തിരഞ്ഞെടുത്തത്. വ്യത്യസ്തമായത് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ് അദ്ദേഹം ഓരോ കഥ കേൾക്കുന്നത്. കാണേണ്ട മലയാള ചിത്രങ്ങളുടെ പട്ടികയിൽ കാതൽ സ്ഥാനം പിടിക്കുമെന്ന് ഉറപ്പിച്ച തെരഞ്ഞെടുപ്പ്. ക്വിയർ വിഷയങ്ങളെ വികലവും ദുർബലവുമായി അവതരിപ്പിച്ചു വന്ന മലയാള സിനിമകളിൽ നിന്ന് വേറിട്ടൊരു സഞ്ചാരമാണ് കാതൽ നടത്തിയത്. മമ്മൂട്ടിയെപ്പോലെ താരപരിവേഷമുള്ള പാനതിന് സ്വീകാര്യതയുള്ള ഒരു നടൻ സ്വവർഗാനുരാഗിയായ മാത്യു ദേവസിയുടെ കഥാപാത്രം ചെയ്യാൻ മുന്നോട്ട് വന്നപ്പോൾ തന്നെ ചിത്രത്തിൻ്റെ ഗതി നിർണയിക്കപ്പെട്ടിരുന്നു. മമ്മൂട്ടി കമ്പനിയിലൂടെ ചിത്രത്തിൻ്റെ നിർമ്മാണ ദൗത്യവും മമ്മൂട്ടി ഏറ്റെടുത്തു. ചിത്രം സ്വീകരിക്കപ്പെട്ടു. തിയേറ്ററിലും മികച്ച പ്രതികരണം നേടി. 2023 തിരുവനന്തപുരം രാജേന്ദ്ര ചലച്ചിത്രമേളയിലും മമ്മൂട്ടിയുടെ കാതൽ കയ്യടി നേടി. വിജയ ചിത്രങ്ങൾ ഉണ്ടായപ്പോഴും പരാജയങ്ങളും 2023 മമ്മൂട്ടിയുടേതായി ഉണ്ടായിരുന്നു. തെലുങ്ക് ചിത്രം ഏജന്റ് നിലം തൊട്ടില്ല. ഉദയകൃഷ്ണ ബി ഉണ്ണികൃഷ്ണൻ ടീമിൻ്റെതായി പുറത്തു വന്ന ക്രിസ്റ്റഫർ ബോക്സ് ഓഫീസിൽ അത്ഭുതം സൃഷ്ടിക്കാതെ കടന്നുപോയി. സിനിമയിൽ വന്ന ആദ്യകാലങ്ങളിൽ ഒരു സൂപ്പർ സ്റ്റാറിന് വേണ്ട ഗുണങ്ങളൊന്നും പ്രകടിപ്പിക്കാത്ത ആളായിരുന്നു മമ്മൂട്ടി. സെന്റിമെന്റ്സ് രംഗങ്ങൾ കൈയടക്കത്തോടെ അവതരിപ്പിക്കാൻ കഴിയുമെന്ന പ്രധാന പ്ലസ് പോയിന്റിൽ പിടിച്ചുനിന്നുകൊണ്ട് റൊമാൻസ്, കോമഡി എന്നീ മേഖലകളിലെ തന്റെ കഴിവുകൾ അദ്ദേഹം മിനുക്കിയെടുത്തു. ആ നടൻ പിന്നീട് പ്രേക്ഷക മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടി. നോക്കൂ, ഒരു കാലത്ത് വിമർശകർ കോമഡി വഴങ്ങില്ല എന്ന് പറഞ്ഞ് കളിയാക്കിയ അദ്ദേഹത്തിൻ്റെ തന്നെ രാജമാണിക്യമാണ് തമാശയിലൂടെയും ഭാഷാ വഴക്കത്തിലൂടെയും ഇൻഡസ്ട്രിയൽ ഹിറ്റായി മാറിയതെന്നാണ് കാലത്തിൻ്റെ കാവ്യനീതി. സംസ്ഥാന അവാർഡ് നേടിയ നെൻപകലിലെ മമ്മൂട്ടിയുടെ പഠനത്തെക്കുറിച്ച് ജൂറി ചെയർമാനായ ഗൗതം ഘോഷ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. മലയാള ചലച്ചിത്രാഭിനയ ചരിത്രത്തിലെ
അത്യപൂർവവും വിസ്മയകരവുമായ ഭാവാവിഷ്കാര മികവ്. തികച്ചും വിഭിന്നമായ സ്വഭാവ സവിശേഷങ്ങളുള്ള രണ്ടു മനുഷ്യരുടെ ദ്വന്ദ്ഭാവങ്ങളെ അതിസൂക്ഷ്മവും നിയന്ത്രിതവുമായ ശരീരഭാഷയിൽ പകർന്നാടിയ അഭിനയ മികവ്. ജെയിംസ് എന്ന മലയാളിയിൽ നിന്ന് സുന്ദരം എന്ന തമിഴിലേക്കുള്ള പരകായ പ്രവേശത്തിലൂടെ രണ്ടു ദേശങ്ങൾ, രണ്ടു ഭാഷകൾ, രണ്ട് സംസ്കാരങ്ങൾ എന്നിവ ഒരേ ശരീരത്തിലേക്ക് ആവാഹിച്ച പ്രതിഭ. ഇങ്ങനെയായിരുന്നു ആ വാക്കുകൾ. ബ്ലോക്ക് ബസ്റ്റർ വിജയങ്ങൾ, എണ്ണം പറഞ്ഞ കഥാപാത്രങ്ങൾ, ഒരേ സമയം നായകനായും പ്രതിനായകനായും വിസ്മയിപ്പിക്കുന്ന പകർന്നാട്ടങ്ങൾ, വേറിട്ട വേഷങ്ങളുടെ തെരഞ്ഞെടുപ്പിലൂടെയും ഇന്ത്യൻ നായകന്മാർക്കിടയിൽ തന്നെ വ്യത്യസ്തനാവുകയാണ് മമ്മൂട്ടി. ആ നടന ശരീരത്തിൽ നിന്ന് വിസ്മയിപ്പിക്കാൻ ഇനിയുമേറെയുണ്ട്. പുതുവർഷത്തിൽ ഭ്രമയുഗം, ബസൂക്ക, ടെർബോ എന്നീ മലയാള ചിത്രങ്ങളും തെലുങ്ക് ചിത്രം യാത്രയുടെ രണ്ടാം ഭാഗവുമാണ് മമ്മൂട്ടിയുടേതായി പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രങ്ങൾ. ടെർബോയിലെയും ഭ്രമയുഗത്തിലെയും ഫസ്റ്റ് ലുക്ക് പോസ്റ്ററുകൾ ഇതിനോടകം വൈറലായി കഴിഞ്ഞിട്ടുണ്ട്. മമ്മൂട്ടിയും അമൽ നീരദും ഒന്നിക്കുന്ന ബിലാലും പ്രേക്ഷകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന ചിത്രമാണ്. ആവാസ വ്യൂഹവും പുരുഷപ്രേതവും ചെയ്ത കൃഷാന്തിൻ്റെ ചിത്രത്തിലും 2024 മമ്മൂട്ടി ഭാഗമാവും. രഞ്ജൻ പ്രമോദുമായും മമ്മൂട്ടി ഒരുമിക്കുന്നുണ്ട്. മഹേഷ് നാരായണൻ്റെ ചിത്രമാണ് മറ്റൊന്ന്. ജയറാം ചിത്രമായ എബ്രഹാം ഓസ്ലറിലെ അതിഥി താരമായാകും മമ്മൂട്ടിയെ 2024 ആദ്യം കാണുക. ശേഷം യാത്രാ ടൂവിലൂടെ മമ്മൂട്ടി എത്തും. 72 വയസ്സിലും ആദ്യ സിനിമയിൽ അഭിനയിക്കുന്ന തുടക്കക്കാരൻ്റെ ആവേശവും അഭിനിവേശവും അയാൾക്കുണ്ട്. കാരണം നിരന്തരം തന്നിൽ നടനെ പുതുക്കി പണിയാനും അനായാസം വേഷപ്പകർച്ച നടത്താനും ആ താരശരീരത്തിന് കഴിയുന്നുണ്ട്. കാത്തിരിക്കാം ആ ഭാവപകർച്ചകളുടെ ആവിഷ്കാരങ്ങൾക്കായി.